ശ്രീലങ്കൻ തുറമുഖത്ത് ഗവേഷണ കപ്പൽ നങ്കൂരമിടാൻ അനുമതി തേടി ചൈന വീണ്ടും ശ്രീലങ്കയെ സമീപിച്ചതായി റിപ്പോർട്ട്. ഇന്ത്യയുടെ ആശങ്ക നിലനിൽക്കെയാണ് ചൈന വീണ്ടും അനുമതി തേടിയത്. കഴിഞ്ഞ വർഷം ബഹിരാകാശ പേടകം ട്രാക്ക് ചെയ്യാനടക്കം സാധിക്കുന്ന കപ്പൽ ശ്രീലങ്കൻ തീരത്ത് നങ്കൂരമിട്ടിരുന്നു. ഗവേഷണ കപ്പലാണെന്ന് ചൈന വാദിച്ചു. എന്നാൽ ചാരക്കപ്പലാണെന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഷിയാൻ 6 ഡോക്ക് ചെയ്യാൻ ചൈന അനുമതി തേടിയിട്ടുണ്ടെന്നും എന്നാൽ തീയതി അറിയിച്ചിട്ടില്ലെന്നും ശ്രീലങ്കൻ വിദേശകാര്യ വക്താവ് പറയുകയും ചെയ്തു. സമുദ്രശാസ്ത്രം, മറൈൻ ജിയോളജി, മറൈൻ ഇക്കോളജി എന്നീ രംഗത്ത് പരിശോധനകൾ നടത്തുന്ന 60 പേരടങ്ങുന്ന ശാസ്ത്രീയ ഗവേഷണ കപ്പൽ എന്നാണ് ചൈനീസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ഷിയാൻ 6 വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ബഹിരാകാശ വാഹന ട്രാക്കിംഗിൽ വൈദഗ്ധ്യമുള്ള യുവാൻ വാങ് 5 എന്ന ചൈനീസ് ഗവേഷണ കപ്പൽ ഹംബൻ ടോട്ടയിൽ നങ്കൂരമിട്ടതിൽ ഇന്ത്യ ആശങ്ക ഉന്നയിച്ചിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന കയ്യേറ്റം, ഇത്തരത്തിൽ ഇന്ത്യക്ക് സംശയമുണ്ടായിരുന്നു. ഇതേ തുടർന്നായിരുന്നു ലോകരാഷ്ട്രങ്ങൾ ഇതിനെ വളരെയേറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത്. ശ്രീലങ്കൻ കടലിൽ ആയിരിക്കുമ്പോൾ ഒരു ഗവേഷണ പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുതെന്ന് ശ്രീലങ്ക ചൈനയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ശ്രീലങ്കയിലെ ഹംബൻതോട്ട തുറമുഖം ചൈന 2017 മുതൽ 1.12 ബില്യൺ ഡോളറിന് 99 വർഷത്തെ പാട്ടത്തിനെടുത്താണ് നടത്തുന്നത്. അതേസമയം ശ്രീലങ്കയെ സമ്മർദ്ദത്തിലാക്കാൻ ചില രാജ്യങ്ങൾ സുരക്ഷാ ആശങ്കകൾ ഉന്നയിക്കുന്നത് ന്യായമല്ലെന്നും ചൈന പറഞ്ഞിരുന്നു. ശ്രീലങ്കയുടെ വിദേശകടത്തിന്റെ 52% ചൈനയുടേതാണ്. 2022 നവംബറിൽ ചൈനീസ് ചാരക്കപ്പൽ യുവാങ് വാങ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് കടക്കുന്നതിൽ ഇന്ത്യ എതിർപ്പറിയിച്ചിരുന്നു. 2022 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രതിഷേധങ്ങളെ അവഗണിച്ച് മറ്റൊരു കപ്പൽ യുവാങ് വാങ് ശ്രീലങ്കൻ തുറമുഖമായ ഹംബൻ തോട്ടയിൽ 1 നങ്കൂരമിട്ടിരുന്നു. അതേസമയം ചൈനീസ് സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്പനികൾക്ക് പാർട്ണർഷിപ്പുള്ള തന്ത്രപ്രധാനമായ തുറമുഖമാണ് ഹംബൻ തോട്ട. അതേസമയം ഈയിടയ്ക്ക് സമുദ്ര ഗവേഷണത്തിന്റെ മറവിൽ ചാരപ്പണിക്കായി ചൈന ഉപയോഗിക്കുന്ന ഷിയാങ് യാങ് ഹോങ് 6 എന്ന കപ്പൽ വീണ്ടും മാലദ്വീപ് തീരത്തെത്തിയെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ച രാവിലെ തിലാഫുബി ഇൻഡസ്ട്രിയിൽ കപ്പൽ നങ്കൂരമിട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരിയിൽ 1 മാലദ്വീപിന്റെ വിവിധ തീരങ്ങളിൽ ഈ കപ്പൽ അടുപ്പിച്ചിരുന്നു. കപ്പലിന്റെ മടങ്ങിവരവിന്റെ കാരണം മാലദ്വീപ് സർക്കാർ വ്യക്തമാക്കിയിരുന്നില്ല. ആദ്യ വരവ് ഇന്ധനം നിറയ്ക്കലിനും ജീവനക്കാരുടെ മാറ്റത്തിനും മറ്റുമെന്നായിരുന്നു വിശദീകരണം. രഹസ്യ സിഗ്നലുകൾ ചോർത്താൻ ശേഷിയുള്ള കപ്പലാണിത്. ചൈനാവാദിയായ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിന്റെ പാർട്ടി കഴിഞ്ഞ ആഴ്ച നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വമ്പൻ ഭൂരിപക്ഷം നേടിയതിന് പിന്നാലെയാണ് കപ്പലിന്റെ മടങ്ങിവരവ് എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ചാരക്കപ്പലിന്റെ ഈ ഒരു വരവ് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്.